നമസ്കാരം. വണ്ണം കുറയ്ക്കാനായിട്ട് പട്ടിണി കിടന്നാൽ വിശപ്പ് കൂടി വണ്ണം കൂടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സത്യം. പെട്ടെന്ന് നമുക്കൊരു ബോധോദയം വന്നിട്ട് ഞാൻ ഇന്ന് മുതൽ 5 ദിവസത്തേക്ക് ഭയങ്കര ഹെവി ഡയറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം ഫുഡ് കുറച്ചിട്ട് നമ്മൾ നോക്കി നോക്കൂ. ഒരു 4-ാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങളുടെ സകല കൺട്രോളും പോയി. 4 ഒന്നും വേണ്ട കേട്ടോ, ഒരു 2.5-3 ഒക്കെ ആകുമ്പോഴത്തേക്ക് കൺട്രോൾ പോയി പഴയ പൊടിയോ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കലല്ല. അപ്പോൾ ചില ആൾക്കാർക്ക് ഡയറ്റ് ചെയ്യുമ്പം ഈ ഡയറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യം കാണും. എന്തൊക്കെ കഴിച്ചാൽ നമ്മുടെ വണ്ണം കുറയും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കലോറി കുറവുള്ള ആഹാരങ്ങൾ, അത് കഴിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഡയറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 5 കാര്യങ്ങളാണ് കേട്ടോ. 5 കാര്യങ്ങളല്ല, 5 ആഹാര സാധനങ്ങളാണ്. അപ്പോൾ ശരി, അതെന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാനായിട്ട് മടി കാണിക്കരുത് കേട്ടോ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്പിൾ. എല്ലാവർക്കും അറിയാം ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളത്. അതിനാൽ തന്നെ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടന്റ് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഡെയിലി 1-2 ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. 2-ാമത്തേത് ചീരയാണ്. അതും നമുക്കറിയാം ചീരയിൽ ധാരാളം വിറ്റമിൻസ് A, C, K, E, കാൽഷ്യം, അയൺ, ഫൈബർ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചീര കഴിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ ചീരയിൽ ധാരാളം ഫൈബർ ഉണ്ടായതുകൊണ്ട് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു ഡയറ്റും നന്നായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വിശപ്പിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കുന്ന സമയത്ത് വേണ്ട ഒരു കപ്പാസിറ്റി. അപ്പോൾ ഈ ഫൈബർ ഫുഡ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആഹാരം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വിശപ്പും ഇല്ലാണ്ടാവുക, അതായത് വിശപ്പ് നമുക്ക് വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ഫുഡ്സൊക്കെ. 3-ാമത്തെ ഒരു ഫുഡ് തണ്ണിമത്തനാണ്. എല്ലാവർക്കും അറിയാം തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ ഒരു 90 above വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. അതുമല്ല അതിൽ നല്ല അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നൊരു ഫ്രൂട്ടും കൂടെയാണ് തണ്ണിമത്തൻ. പ്രത്യേകിച്ച് കുട്ടികളടക്കം ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. അപ്പോൾ തണ്ണിമത്തൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ വാട്ടർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കലോറിയുടെ ബുദ്ധിമുട്ടും ഇല്ല, എന്നാൽ നമുക്ക് വയറും നിറയും. അതുമാത്രമല്ല സ്കിന്നിനും നല്ലതാണ് കേട്ടോ വാട്ടർ മെലൺ കഴിക്കുന്നതും. ഇനി അടുത്തൊരു സംഭവമാണ് ജീരകം. അതും നമുക്ക് എല്ലാവർക്കും അറിയാം ജീരകത്തിൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്കും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ജീരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ നടക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ജീരകം. അപ്പോൾ നമ്മൾ രാവിലെയോ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി എല്ലാ ഫുഡും കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ജീരകവെള്ളമൊക്കെ കുടിക്കുകയാണെന്ന് നമ്മുടെ ഡയജഷൻ നന്നായിട്ട് നടക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ ദഹിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ആഹാരം കഴിക്കാനും പറ്റുള്ളൂ, നമുക്ക് നേരെ ചൊവ്വേ നമ്മുടെ എന്താ മെറ്റാബോളിസം ഒക്കെ നന്നായിട്ട് നടക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ആഹാരം കഴിച്ചാലും പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില നേരങ്ങളിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് ലോങ് പ്രോസസ്സുള്ള, അതായത് ദഹിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്ന ഫുഡ്സ് കഴിക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു ജീരകവെള്ളം അല്ലെങ്കിൽ ജീരകം വെറുതെ വായിലിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ പോലും ഡൈജഷൻ കുറച്ചധികം ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ഇത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ് വെയിറ്റ് ലോസിന്. ഫൈനലായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നട്ട്സ്. പക്ഷേ ഈ നട്ട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നട്ടാണ് വാൾനട്ട്. ഇപ്പം ഡയറ്റ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് ഈ വാൾനട്ട്. വാൾനട്ട് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഒത്തിരി നേരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഇത് വാൾനട്ടിനെ കുറിച്ചിട്ട് മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണില്ല. പക്ഷേ തീർച്ചയായിട്ടും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വാൾനട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അത് നമ്മുടെ വെയിറ്റിന് മാത്രമല്ല ബ്രെയിനിനും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു സംഭവമാണ് ഈ വാൾനട്ട്. കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, കാണാൻ ഒരു ഭംഗിയില്ല, പക്ഷേ ഗുണം അതിലേറെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ 5 ഫുഡ്സ് മാത്രമൊന്നും അല്ല കേട്ടോ നമ്മുടെ ഡയറ്റിനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനിയും ഒരുപാടുണ്ട് എങ്കിലും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതും ഭയങ്കര എക്സ്പെൻസീവ് കുറവുള്ളതുമായിട്ടുള്ളതും ആയതുകൊണ്ടാണ് ഞാൻ ഈ 5 സാധനങ്ങളും പറഞ്ഞത് കേട്ടോ. സാധാരണ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി കാശ് മുടക്കുന്ന പരിപാടിയാണെന്നാണ് പലരുടെയും ധാരണ. കാശ് മുടക്കിയാൽ മാത്രമേ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ധാരണയൊക്കെ ഉള്ളവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വളരെ എന്താ വെച്ചാൽ ഇതൊന്നും പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഒത്തിരി പൈസ കൊടുക്കാതെ എന്നാൽ വീട്ടിൽ എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 5 ഫുഡ്സാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ രീതിയിൽ ഡയറ്റ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ 5 ഫുഡ്സും ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ശരി,
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.